ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി സ്ലിഹായുടെ സുവിശേഷം 9:13 തിരുലിഖിതം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹാലലുയ്യ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കണ്ണുനീരറിയുന്ന ദൈവം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9:12 ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവം തൊട്ടനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച നിരവധി വ്യക്തികളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് തോമസ് അറയ്ക്കൽ. പൊന്നങ്കോട് സെൻറ് ആൻ്റണീസ് ഫൊറോന പള്ളിയിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് 7 വർഷത്തോളമായി കാലുകളിൽ മുട്ടിനു താഴെ കാൽപ്പത്തിക്ക് മുകളിൽ ചൊറിഞ്ഞു പൊട്ടി കറുത്ത് കറുത്ത് ഇരിക്കുന്ന ഒരു രോഗത്തിൻ്റെ പീഡയുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് ചികിത്സാവിധികൾ അവലംബിച്ചിട്ടുണ്ട്. ആയുർവേദവും അലോപ്പതിയും ഹോമിയോ ചികിത്സകളും 7 വർഷത്തോളം എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിൽ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. ഇതെന്നെ വല്ലാതെ തകർത്തു. കുടുംബത്തിലും എനിക്കും മാനസികമായി ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഷാലോം TVയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം വീട്ടിൽ എല്ലാവരും കാണുവാനിടയായി. അപ്പോൾ എൻ്റെ കാലിലെ വീർത്ത് പൊട്ടി ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ പൂർവാധികം മൂർച്ഛിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഏക മനസ്സോടെ യേശുവിൻ്റെ പരിശുദ്ധനാമത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാത്രിയോടുകൂടെ എൻ്റെ കാലിലെ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഇന്ന് വരെ ആ രോഗം എന്നെ അലട്ടിയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പാലക്കാട് രൂപതയിലുള്ള താവളം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്തുള്ള പൊന്നങ്കോട് ഫൊറോന പള്ളിയിൽ നിന്ന് ആ ദൈവപൈതൃ അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ്. ഓരോ മനസ്സുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. മനസ്സ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഓ ദൈവമേ, യെശയ്യാ പ്രവചനത്തിൽ 42 5-6 തിരുലിഖിതങ്ങളോടൊന്ന് പഠിപ്പിച്ചു, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടന്ന് സംരക്ഷിച്ചു, അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവറകളിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്ന ഇരുട്ടറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, വചനം കേൾക്കുമ്പോൾ ക്ഷീണം, മടുപ്പ്, ഉറക്കം, പൈശാചിക പിടകൾ, ദുർബാധകളുടെ ശല്യങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോവട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹാലലുയ്യ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9 അവിടെ ഒരു രംഗം നമ്മൾ വായിക്കുകയാണ്. യേശു കടൽ തീരത്തേക്ക് വന്നു. വലിയ ഒരു ജനക്കൂട്ടം യേശുവിന് ചുറ്റിലും കൂടി. അവൻ അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ മത്തായി എന്നു പേരുള്ള
ഒരു വ്യക്തി ചുങ്ക സ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്നത് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ യേശു ആ ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്നെ അനുഗമിക്കുക, ചുങ്കക്കാരനോട് യേശു പറയുകയാണ്. അദ്ദേഹം ചുങ്കസ്ഥലത്തു നിന്ന് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഇരുന്ന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് വട്ടത്തിലിരുന്നങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചുങ്കക്കാരും പാപികളും എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ ചുങ്കക്കാരും പാപികളും അങ്ങേയറ്റം നികൃഷ്ടരായി കണക്കാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഫരീസേരും സദുക്കായരും അങ്ങനെയുള്ള ഉയർന്ന വർഗമുണ്ട്, ഇവർ നടസ്ഥിത വർഗം. ചുങ്കക്കാരും പാപികളും എന്ന വിലയില്ലാത്തവർ. യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശുവിന് ചുറ്റും ഇതാ ഇവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ചിലർ പിറുപിറുത്തു, നിങ്ങളുടെ ഗുരു എന്തുകൊണ്ട് ഈ പാപികളുടെയും ചുങ്കക്കാരുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലര് യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച്. ഇത് കേട്ടപ്പോൾ യേശു ശിരസ് ഉയർത്തി. എന്നിട്ട് യേശുവിൻ്റെ ഉള്ളിലെ മനസ്സ്, ദൈവത്തിൻ്റെ മനസ്സ് യേശു വെളിപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞു, അതാണ് മത്തായി സ്ലീഹാട സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ. യേശു അവരോട് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഭാവം ദൈവവചനത്തിലൂടെ യേശു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ചുങ്കക്കാർ, പാപികൾ, തകർന്നവർ, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ളവരോട് വളരെയധികം മനസ്സ് തുറന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഫരീസായരും നിയമത്തിന് അങ്ങനെ വലിയ വലിയ ആളുകളുണ്ട്, അവരോടല്ല തകർന്ന മനുഷ്യരോട് തുറന്ന മനസ്സോടെ ഇരിക്കുന്ന ദൈവത്തെയാണ് യേശു ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചത്. കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവത്തെയാണ് യേശു ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ തിരുലിഖിതങ്ങൾ, അവിടെ നമ്മളൊരു രംഗം കാണുന്നുണ്ട്. യേശു കഫർനാമിലേക്ക് വന്നു. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ഒരു ശതാധിപൻ വന്ന് പറഞ്ഞു, ഗുരു എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. ഇത്രയേ പറഞ്ഞുള്ളൂ. ഉടനെ തന്നെ യേശു അങ്ങോട്ട് കയറി പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തട്ടെ, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഇതാ യേശു ആ ശതാധിപന്റെ കൂടെ ആ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. നോക്കുക, കണ്ണുനീരിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ കിടക്കുകയാണ്. കണ്ണുനീരിയിരിക്കുന്ന ഒരു മനുഷ്യനെ വീട്ടിൽ കിടക്കുകയാണ്. ആ വീട്ടിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി യേശു ശതാധിപന്റെ കൂടെ ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യപുത്രനും ദൈവപുത്രനുമായ യേശു ക്രിസ്തു കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവമാണ്. ഇത് ഇന്നും പ്രസക്തമാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കൊരു തകർച്ചയുണ്ടെങ്കിൽ, ഒരു പരാജയമുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ, ആ വേദനയുടെ നടുവിൽ ജീവിക്കുന്ന ഈ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കൂ. മകനെ, മകളെ, നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കൂ. ഈ യേശുവിനെ ഒന്ന് വിളിച്ചു നോക്കൂ. അവിടെ അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി എഴുതി അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിജി മോൾ. ഞാൻ കാനഡയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എനിക്ക് കുറേ വർഷങ്ങളായി വിവാഹം ആലോചിച്ചുകൊണ്ടേ ഇരുന്നുവെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് കല്യാണങ്ങൾ ഒന്നും നടന്നില്ല. അങ്ങനെ എനിക്കിപ്പോൾ 34 വയസ്സ് കഴിഞ്ഞു. വീട്ടുകാരും അടുത്ത്, ഈ കുട്ടിയും അടുത്ത്, ഇനി കല്യാണം നടക്കുമോ എന്ന് തന്നെ സംശയമായി. എനിക്കിപ്പോൾ 34 വയസ്സ് കഴിഞ്ഞു. ഇനി എൻ്റെ വിവാഹം ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിച്ചു. നോക്കുക, നിരാശ. വീട്ടുകാരും ഏതാണ്ട് നിരാശയിലാണ്, ഈ കുട്ടിയും ഏതാണ്ട് നിരാശയിലാണ്. ഇനി എനിക്കൊരു വിവാഹ ജീവിതം ഈ ഭൂമിയിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ കുട്ടി സംശയിക്കാൻ തുടങ്ങി. നിരാശയുടെ പിടിയിലമർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവധിക്ക് നാട്ടിൽ വന്നത്. അപ്പോൾ എൻ്റെ മമ്മി ഷാലോം ചാനല് സ്ഥിരം കാണുന്ന വ്യക്തിയാണ്.
ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയെക്കുറിച്ചും മറ്റും വർണ്ണിച്ചു പറഞ്ഞു. മമ്മി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനും മമ്മിയുടെ കൂടെ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. കൂടാതെ അവധി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ ഓൺലൈനിൽ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തുടങ്ങി. 6 മാസം സ്ഥിരമായി ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് വലിയ അനുഗ്രഹപ്രദമായ വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അതിൽ നല്ലൊരു വിവാഹാലോചന ഉറച്ചു. എൻ്റെ കല്യാണം മംഗളകരമായി നടന്നു. ഇന്ന് ഞാൻ ഭർതൃമതിയായി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ. കാനഡയിൽ നിന്ന് സിജിമോൾ വലിയ ആഹ്ലാദത്തോടെ ഈ യേശു എങ്ങനെയാണ് സിജിമോളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടത് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കല്യാണ തടസ്സം മനസ്സ് തകർന്ന് വേദനിച്ച് ഇനി ഈ ഭൂമിയിൽ എനിക്ക് കല്യാണം ഉണ്ടാവില്ലല്ലോ എന്ന് വേദനിച്ചിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നിയിൽ ഈ ഹൃദയം തുറന്ന് വേദനിക്കുന്നവരോട് ഹൃദയം തുറന്നിരിക്കുന്ന, തകർന്നവരോട് അടുത്തു നിൽക്കുന്ന, ഒരുപാട് രോഗത്തിൽ കണ്ണുനീരിയിരിക്കുന്നവരോട് മനസ്സല്ലുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഈ സിജിമോൾ കേട്ടത്. ഈ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. യേശുവിൻ 6 മാസം സ്ഥിരമായി മുടങ്ങാതെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ദൈവപുത്ര യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പുതിയ പുതിയ നല്ല നല്ല വിവാഹാലോചനകൾ വന്നു. മംഗളകരമായ കല്യാണം നടന്നു. ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ജൈറോസ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ വചനം പരിചയപ്പെടുത്തുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം തിരുലിഖിതം. യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സിനഗോഗ അധികാരികളിൽ ഒരുവനായ ജൈറോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്. മർക്കോസ് 5:23 നമുക്ക് വായിക്കാം. ഈ ജൈറോസ് കേണ അപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം അവനോട് അഭ്യർത്ഥിക്കുകയാണ്. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഒരു അഭ്യർത്ഥന ജൈറോസ് എന്ന സിനഗോഗ അധികാരി യേശുവിനോട് പറയുക. അപ്പം നമ്മളൊരു ഒരു രോഗത്തെക്കുറിച്ച് യേശുവിനോട് സംസാരിച്ചു എന്ന് കരുതുക. ഒരു രോഗത്തെക്കുറിച്ച് ഇപ്പോൾ ജൈറോസ് യേശുവിനെക്കുറിച്ച് യേശുവിനോട് സംസാരിക്കുകയാണ്. എന്താണ് യേശുവിന്റെ പ്രതികരണം? വിശുദ്ധ മർക്കോസ് 5:24 പഠിപ്പിക്കുകയാണ്. യേശു പുറപ്പെട്ട് അവൻ്റെ കൂടെ പോയി. വേറെ ഒന്നും പറയണില്ല, ഒരു എതിരും പറയണില്ല. യേശുവിൻ്റെ മനസ്സരിഞ്ഞ്, യേശുവിൻ്റെ ഹൃദയം തുറന്ന്, ഇതാ മരിക്കാറായി ഒരു കുട്ടി വീട്ടിൽ കിടക്കുന്നു എന്ന് കേട്ടതും യേശുവിൻ്റെ ഹൃദയം ആ വേദന സഹിക്കുന്ന മനുഷ്യന് വേണ്ടി തുറന്ന്, ഇതാ യേശു പറയാണ്. മർക്കോസ് 5:24 പഠിപ്പിക്കുകയാണ്, യേശു ഉടനെ പുറപ്പെട്ട് അവൻ്റെ കൂടെ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ വേദന സഹിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും കുടുംബാംഗങ്ങൾ വേദന സഹിച്ച് നരകിക്കുകയാണെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും ഈ അഭിഷേകത്തിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി, നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ പോയി, അവനവൻ്റെ പള്ളികളിൽ പോയി കരഞ്ഞ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അവിടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഭവനത്തിലേക്ക് പുറപ്പെട്ട് ആ രോഗി കിടക്കുന്ന കടക്കയിലേക്ക്, ആ തകർന്നിരിക്കുന്ന മനുഷ്യനിരിക്കുന്ന അവസ്ഥകളിലേക്ക് യേശുവിൻ്റെ നാമം വ്യാപരിക്കും എന്നുള്ളത് നിശ്ചയമായ ഒരു സത്യമാണ്. ഇതൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ആലീസ്. ഞാൻ ഒരു ഷുഗർ രോഗിയാണ്. എൻ്റെ കണ്ണിൻ്റെ വലത്തെ പിരിയത്തിൽ ഒരു നെല്ലിക്കായുടെ വലിപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യുവാൻ എനിക്ക് വലിയ പേടിയായിരുന്നു, കാരണം ഞാനൊരു ഷുഗർ രോഗിയാണ്. നോക്ക്, ഒരു അമ്മച്ചിയുടെ ഒരു വേദന, ഒരു പാവപ്പെട്ട കുടുംബം, ഒരു മലമ്പ്രദേശം. അവിടെ ഈ അമ്മച്ചി കണ്ണിൻ്റെ മുകളിൽ ഒരു വലിയ നെല്ലിക്കോളം വലുപ്പമുള്ള ഒരു കുരുവുമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു. അതുമാത്രമല്ല, ഷുഗർ രോഗി ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ്. ഇങ്ങനെ ആ ഒരു വേദന സഹിച്ച അങ്ങനെ ആ മലമ്പ്രദേശത്ത് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാലോം TVയിൽ അഭിഷേകാഗ്നിയുടെ ആ പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവർ ഞങ്ങളോട് അറിയിച്ചത്. അങ്ങനെ ഞങ്ങളും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന കുടുംബമായി മാറി.
അഭിഷേകത്തിന്റെ സമയത്ത് എന്റെ ഈശോയെ എന്റെ ഈ മുഴ മാറ്റി തന്നതിനെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആഴ്ചയായപ്പോഴേക്കും എൻ്റെ വലത്തെ കണ്ണിൻ്റെ മുകളിൽ നെല്ലിക്കാട് വലിപ്പത്തിൽ ഉണ്ടായിരുന്ന ആ മുഴ തീർത്തും അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ആലീസ് മാത്യു കൈപ്പള്ളിൽ കോട്ടയം ജില്ലയിൽ നിന്ന് സാക്ഷ്യപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിച്ചു നോക്ക്, ഒരു ഷുഗർ രോഗി വേദനിച്ചൊരു മൂലയിൽ കഴിയുകയാണ്. യേശു ആ വേദന അറിഞ്ഞു, യേശു ആ വേദന അറിഞ്ഞു, ആ രോഗിയുടെ അടുത്തേക്ക് ചെന്ന് യേശു സുഖപ്പെടുത്തി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 1 മുതൽ മറ്റൊരു രംഗം സുവിശേഷം നമുക്ക് വരച്ചു കാട്ടുകയാണ്. ഒരു സാബത്ത് ദിവസം ഒരു സിനഗോഗിലാണ് ഈ രംഗം അരങ്ങേറുന്നത്. ഇതാ യേശു അവിടെയുണ്ട്, കുറേ പേരവിടെ സമ്മേളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫരീസയരും സിനഗോഗ് അധികാരികളും പലരും യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അവിടെ കൈ ശോഷിച്ചു പോയൊരു മനുഷ്യൻ, ഒരു ജീവിത സാഹചര്യം, പ്രത്യേക സാഹചര്യത്തിൽ ചികിത്സ ലഭിക്കാതെ കൈ ശോഷിച്ചു പോയി ജോലി ചെയ്യാൻ പാടില്ലാത്തൊരു മനുഷ്യൻ അന്ന് യേശുവിൻ്റെ അരികിൽ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു, ആ മനുഷ്യൻ്റെ നേരെ ഹൃദയം തുറന്നു. ആ തകർന്ന മനുഷ്യൻ്റെ കണ്ണുനീരാണ് യേശുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ആ കൈ ശോഷിച്ചു പോയ ആ മനുഷ്യനെ കണ്ടപ്പോൾ യേശു ആ മനുഷ്യനോട് എങ്ങനെ ഇടപെട്ടു? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് നിയമാനുസൃതം? അവർ മിണ്ടാതിരുന്നേ ഉള്ളൂ, കാരണം അവർ യേശുവിനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി എന്തെങ്കിലും പഴുതു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിതനായി. നോക്ക് യേശുവിൻ്റെ മനസ്സിൻ്റെ വേദന. ഈ കൈ ശോഷിച്ചു പോയ ഈ മനുഷ്യനോട് മനസ്സലിവില്ലാതിരിക്കുന്ന അവിടെയുള്ളവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് യേശു ആ കൈ ശോഷിച്ച മനുഷ്യനെ എന്താ പറഞ്ഞത്? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവൻ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഹല്ലേലൂയ. നോക്ക്, ഒരു സാധാരണ ഒരു ഒരു അന്തരീക്ഷത്തിലെ മനുഷ്യൻ്റെ ധാരണകളിലെ തകിടം മറിച്ചുകൊണ്ട് ഈശോ ശാപത്തിൽ പോലും രോഗം സുഖപ്പെടുത്തി തകർന്ന മനുഷ്യരോടുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ തുറവി ഈശോ പ്രകാശിപ്പിക്കുകയാണ്. എന്താണ് യേശുവിൻ്റെ മനസ്സ്? രോഗികളോടും തളർന്നവരോടും തകർന്നവരോടും കണ്ണുനീരിയിരിക്കുന്നവരോടും എന്താണ് യേശുവിൻ്റെ മനസ്സെന്ന് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 40-42 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠരോഗം അവനെ വിട്ടുപോയി. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ ശുദ്ധിയില്ലാത്ത കുഷ്ഠരോഗിയായി മനുഷ്യനെ കുറിച്ചുള്ള യേശുവിൻ്റെ മനസ്സെന്താ? കരുണ തോന്നിയിട്ട് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധി പ്രാപിക്കൂ. ഇതാണ് യേശുവിൻ്റെ മനസ്സ്. കണ്ണില്ലാത്തവനെ കുറിച്ചാണെങ്കിൽ യേശുവിൻ്റെ മനസ്സെന്താ? നിനക്ക് നല്ല കണ്ണുണ്ടാകട്ടെ. കടബാധിതമുള്ളവരെ കുറിച്ച് യേശുവിൻ്റെ മനസ്സ്, നിന്റെ തകർച്ചയിൽ നിന്ന് മാറ്റം ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങൾ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്നവരോട് മനസ്സലിവുള്ള കർത്താവാണ് ബൈബിളിലെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്നവരോട് മനസ്സലിവുള്ള കർത്താവാണ് ബൈബിളിലെ ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ യേശു പഠിപ്പിച്ചു, എൻ്റെ പിതാവ് എനിക്ക് തരുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുപോലെ യേശുവിൻ്റെ മനസ്സ് അവരോട് തുറന്നിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് അനേകം വ്യക്തികൾക്കൊരു ധാരണയുണ്ട്, എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെല്ലാം കൂടെ കൂടി അങ്ങോട്ട് ഓടുന്നത്, ഇങ്ങോട്ട് ഓടുന്നത്, എന്താ ഈ വീട്ടിൽ ദൈവമില്ലേ, എന്താ ഈ പള്ളി ദൈവമില്ലേ, ഇവരെല്ലാം കൂടെ രോഗശാന്തിക്ക് വേണ്ടി ഓടുകയാണല്ലോ, ഇതെല്ലാം കൂടെ എന്തിനാ പോണത്, അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോവുകയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. ഒരു വേദന ഇരിക്കുന്ന മനുഷ്യന് അവൻ്റെ വേദന വലിയൊരു പ്രശ്നം തന്നെയാണ്. രോഗത്തിരിക്കുന്ന മനുഷ്യന് അവൻ്റെ രോഗം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കടബാധിതരിക്കുന്ന മനുഷ്യന് അവൻ്റെ കടബാധിത ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ കടബാധിതയുമായി അവനൊരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ അവൻ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ ശ്രേഷ്ഠമായ സംഗതി?
ആ ഒരു തകർച്ചയുമായി അവനൊരു ദുർശക്തിയുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ അവൻ ദൈവപുത്രനായി യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ ശ്രേഷ്ഠമായ സംഗതി? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ആനന്ദിക്കുകയല്ലേ വേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നവരോടെല്ലാം യേശു മനസ്സലിവുള്ളവനായിരുന്നു. ഹല്ലേലൂയ! ഇന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. പ്രൈസ് ദ ലോർഡ്! വിശുദ്ധ മാഗ്ഡലിന് എന്ന വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ മാഗ്ഡലിനോട് ഈശോ പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഞാൻ അവർക്ക് കൊടുക്കും. പ്രൈസ് ദ ലോർഡ്! ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ! ഓ ദൈവമേ, ഈ കാലഘട്ടത്തിൽ, ഈ സമൂഹത്തിൽ യേശു ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന്, യേശുവിനോടുള്ള ആ വൈകാരിക അടുപ്പത്തിൽ നിന്ന് ഏതെങ്കിലും മകനെ മകളെയോ സാത്താൻ അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ അത്ഭുത നാമശക്തിയാൽ സാത്താന്യ ശക്തികൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ! തെറ്റായ അറിവുകൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ ബോധ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മനോമുഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ! അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ യേശുവിന്റെ ആത്മാവിനെ കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ! യേശുവെ ആരാധന, ആരാധന! യേശുവെ ആരാധന, ആരാധന! യേശുവെ ആരാധന, ആരാധന! യേശുവെ ആരാധന! യേശുവെ സ്തോത്രം! യേശുവെ നന്ദി! യേശുവെ സ്തോത്രം! യേശുവെ ആരാധന! ഹാലലുയ്യ! വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:26 തിരുലിഖിതം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു അരുളി ചെയ്തു. പ്രൈസ് ദ ലോർഡ്! സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ, അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ, നിത്യമാം ജീവൻ്റെ വഴിയാകണേ. തിരുവോസ്തിയേ സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ, അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ, നിത്യമാം ജീവൻ്റെ വഴിയാകണേ. തിരുവോസ്തിയേ സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 തിരുലിഖിതം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഓരോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്താണോ, വേദനകൾ എന്താണോ, ആ അന്ധകാരത്തിലേക്കും കണ്ണുനീരിലേക്കും തകർച്ചകളിലേക്കും ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ! ഓ ദൈവമേ, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇടിവിനിൽ പോലെ വ്യാപരിക്കട്ടെ. ദൈവമേ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ. യേശയ്യ 64:1 വാക്യം
കർത്താവേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുനീരിലേക്ക് അങ്ങയുടെ കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗക്കിടക്ക് ഇവിടെ ചാടി എഴുന്നേൽക്കട്ടെ. ഓ ദൈവമേ, ബാലികാബാലന്മാരെയും കുഞ്ഞുമക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠന മേഖലയിലുള്ള ഓരോ ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.